നമസ്കാരം എല്ലാവർക്കും. ആർട്ട് ആൻഡ് ട്രാവൽ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മട്ടാഞ്ചേരിയിലുള്ള നിർവാണ ആർട്ട് സ്റ്റുഡിയോയിലാണ്. അവിടെ 10 ഷെയ്ഡ്സ് എന്ന് പറഞ്ഞൊരു 10 ആർട്ടിസ്റ്റുകളുടെ ഒരു ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗാലറിയിലോട്ട് പോവാം, അവിടുത്തെ മനോഹരമായിട്ടുള്ള വർക്കുകൾ കാണാം. അപ്പോൾ ഞാനിപ്പോൾ നിർവാണ ആർട്ട് ഗാലറിയിലാണ് നിൽക്കുന്നത്. 10 ആർട്ടിസ്റ്റുകളുടെ വർക്കാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതിൽ 4 പേര് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം. ഹായ്, എൻ്റെ പേര് ഹണി. ഞാൻ മണ്ണുതുരുത്തിയിലാണ് താമസം. ഞാൻ വാട്ടർ കളറിലാണ് മെയിനായിട്ടും ചെയ്യുന്നത്. ഈ നാളിലാണ് ഞാനിപ്പോൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ. ഇപ്പോൾ വാട്ടർ കളറിൻ്റെ ട്രാൻസ്പെറൻസിയും അതിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ മാക്സിമം വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിർവാണ ആർട്ട് ഗാലറി ഞങ്ങൾ എൻ്റെ ഒപ്പം വേറെ 9 ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ആശ ലൈല, ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് ശ്രീകാന്ത് നെട്ടൂരിൻ്റെ അദ്ദേഹമാണ് ക്യൂറേറ്റർ ചെയ്യുന്ന ഈ എക്സിബിഷൻ മട്ടാഞ്ചേരിയിലെ നിർവാണ ആർട്ട് ഗാലറി. ഇവിടെ 10 ആർട്ടിസ്റ്റുമാരുടെ ഷോയാണ് നടക്കുന്നത്, അതിൽ ഒരാളായിട്ട് ഞാനും. അപ്പോൾ ഞാനിവിടെ 4 വാട്ടർ കളർ സീരീസ്, റിതം റിപ്പിൾ ഓഫ് റിതംസ് എന്ന് പറഞ്ഞ 4 വാട്ടർ കളറും പിന്നെ 2 ആക്രിലിക്കുമാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ പേര് മോഹൻ, ഞാൻ വാട്ടർ കളർ ആർട്ടിസ്റ്റാണ്. ഇതെൻ്റെ 2-ാമത്തെ എക്സിബിഷനാണ്. ഞാൻ കഴിഞ്ഞ 4 കൊല്ലമായി പെയിൻറ്റിങ് ചെയ്തു തുടങ്ങിയിട്ട് അതിൽ ഏതാണ്ട് ഒരു 450 ചിത്രങ്ങൾ ഇതുവരെ വരച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റായി വരച്ച 3 ചിത്രങ്ങളാണ് ഇത് 3. കൂടുതൽ ലൈറ്റും ലൈറ്റ് ആൻഡ് ഷാഡോ അറ്റ്മോസ്ഫിയറിക് പെയിൻറ്റിങ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ 3 പെയിൻറ്റിങ്സിൽ ഒരെണ്ണം സൺസെറ്റ് സ്കീമാണ്, ഒരെണ്ണം മോർണിംഗ് ലൈറ്റാണ്, പിന്നെ ഒരെണ്ണത്തിൽ ഒരു സോഫ്റ്റ് ലൈറ്റുള്ള ഒരു നൂൺ പോലത്തെ ഒരു ആംബിയൻസാണ് കാണിച്ചിട്ടുള്ളത്. ഹലോ, ഹായ്, എൻ്റെ പേര് സന്ദീപ് രാമനാഥ്, വള്ളുവള്ളി. എൻ്റെ സ്വദേശം നോർത്ത് പറവൂർ വള്ളുവള്ളിയാണ്. ഞാൻ ശരിക്കും വർക്ക് ചെയ്യുന്നത് കേരള ആഗ്രോ മിഷനറി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഏകദേശം 89 ഞാൻ ആർട്സിൻ്റെ ഡിപ്ലോമ പാസ്സായാണ് പിന്നെ ആർട്ടിലേക്ക് കടന്നത്. ഉണ്ട് ഇവിടെ ഞങ്ങൾ 10 ഷെയ്ഡ്സ് എന്ന് പറയുന്ന 10 കലാകാരന്മാർ ഒരുമിച്ച് ചേർന്നുള്ള വിവിധ വർണ്ണങ്ങൾ വിവിധ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രപ്രദർശനമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. 10 പേരുടെ കലാസൃഷ്ടിയാണ് ഈ നിർവാണ ആർട്ട് ഗാലറി, മട്ടാഞ്ചേരിയിലെ നിർവാണ ആർട്ട് ഗാലറിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല മികച്ച സൃഷ്ടികളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. വാട്ടർ കളർ, ആക്രിലിക്, അതുപോലെ തന്നെ മറ്റ് പല ഓയിൽ പെയിൻറ്റ്, അത്ര പല മീഡിയത്തിൽ വർക്ക് ചെയ്ത ഒത്തിരി ആർട്ട് വർക്കുകൾ ഇതിൽ നിന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 23-ാം തീയതി കഴിഞ്ഞ 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 2-ാം തീയതി ഇത് എൻഡാവും, അത് മീൻസ് നാളെ ഇത് എൻഡാവും. ഇതിൽ ഒരുപാട് വിസിറ്റേഴ്സ് വന്നു, സെയില് കുറച്ചെണ്ണം നടന്നിട്ടുണ്ട്, എൻ്റെ നടന്നിട്ടുണ്ട്, ആശാ ലൈലയുടെ നടന്നിട്ടുണ്ട്, ബേബി അദ്ദേഹത്തിൻ്റെ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നല്ല സെയിലും വന്നിട്ടുണ്ട്. കോവിഡിൽ നിന്ന് വളരെ ആശ്വാസം ആയിട്ടുള്ള ഒരു പുതിയ ഒരു ഉണർവ് ഇതിൽ വന്നിട്ടുണ്ട് ഈ ചിത്രപ്രദർശനത്തോടുകൂടി തന്നെ. ഇതിന് ശേഷം ഇവിടെ ഒത്തിരി ബുക്കിംഗ് ഈ നിർവാണ ആർട്ട് ഗാലറിയിൽ വന്നിട്ടുണ്ട്. നല്ല സൗകര്യമുള്ള ആർട്ട് ഗാലറി തന്നെയാണ്, ഇതിലേക്ക് എത്തിച്ചേരാനും എളുപ്പം തന്നെയാണ്. ഇവിടെ ജൂ സ്ട്രീറ്റും അതുപോലെ തന്നെ സെനഗോഗും ഒക്കെ അടങ്ങിയിരിക്കുന്ന വലിയൊരു ടൂറിസം മേഖലയ്ക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ എല്ലാ സന്ദർശകരും ഇത് ഈ ഭാഗത്തേക്ക് വന്ന് ഈ ആർട്ട് ഗാലറിയും കണ്ട് അതുപോലെ ഈ പ്രദേശത്തെ സാംസ്കാരിക പൈതൃകം കൂടി മനസ്സിലാക്കി പോകണമെന്നാണ് ഇതോടുകൂടി തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിൻ്റെ തനിമയായിട്ടൊരു സംസ്കാര പൈതൃകം നിലകൊള്ളുന്നൊരു പ്രദേശം കൂടിയാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്.